ലക്ഷ്യയിലേക്ക് സ്വാഗതം. എൽ ഡി സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് പി എസ് സി നമുക്ക് നൽകിയിട്ടുള്ള സിലബസ് പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ലക്ഷ്യ നമ്മുടെ രണ്ട് കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു കോഴ്സാണ് എൽ ഡി സി സ്ക്വാഡ്, അതുപോലെ തന്നെ ക്രാഷ് കോഴ്സാണ് എൽ ഡി സി ആവേശം. എൽ ഡി സി ആവേശം എന്ന ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാവുന്നതാണ്. അതായത് മറ്റ് ജില്ലക്കാർക്ക്, തിരുവനന്തപുരം ജില്ലയിലെ പരീക്ഷയാണ് 27-ാം തീയതി കഴിയുന്നത്. അത് പോയിട്ടും മറ്റ് ജില്ലക്കാർക്കുള്ള പരീക്ഷകൾ വരും മാസങ്ങളിലാണ് നടക്കുന്നത്. അവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നതാണ് ലക്ഷ്യയുടെ എൽ ഡി സി ആവേശം എന്ന ക്രാഷ് കോഴ്സ്. അതിലേക്ക് അഡ്മിഷൻ ഇപ്പോഴും തുടരുന്നുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. പി എസ് സിയുടെ സിലബസ് പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി തന്നെ പഠിപ്പിച്ച് തീർത്തിട്ടാണ് ഞങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അതായത് ഒരു സിലബസിൽ പറയുന്ന കാര്യങ്ങൾ കൂടാതെ അഡീഷണൽ ആയിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളും മുൻവർഷ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളും അടക്കം പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് ലക്ഷ്യയുടെ ഓരോ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, എൽ ഡി സി സ്ക്വാഡ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം കോഴ്സായിട്ടാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിരുന്നത്. അതുപോലെ എൽ ഡി സി ആവേശം നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് ഒരു ക്രാഷ് കോഴ്സായിട്ടാണ്. ഈ രണ്ട് കോഴ്സും ഞങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഷെയർ ചെയ്യാനാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇതിൽ ജോഗ്രഫി എന്ന വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ജോഗ്രഫി എന്ന വിഷയത്തിന് എൽ ഡി സി പരീക്ഷയ്ക്ക് എത്ര മാർഗാണ് എന്ന് നിങ്ങൾ അറിയണം. എത്ര മാർഗാണ്? 5 മാർക്ക്. 5 മാർക്കേ ഉള്ളൂ ജോഗ്രഫിക്കെങ്കിലും സബ്ജക്റ്റ് വളരെ വലുതാണ്. അതായത് ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ എന്നൊരു ഭാഗമുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്നൊരു ഭാഗമുണ്ട്, അതുപോലെ കേരള ഭൂമിശാസ്ത്രം എന്നൊരു ഭാഗവുമുണ്ട്. ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങളും ഇന്ത്യൻ ഭൂമിശാസ്ത്രവും കേരള ഭൂമിശാസ്ത്രവും കൂടെ ചേർത്താണ് 5 മാർക്ക്. 5 മാർക്കല്ലേ ഉള്ളൂ ഈ വിഷയത്തിൽ ഒരുപാട് പഠിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും പഠിക്കേണ്ടതുണ്ട്. കാര്യം എളുപ്പം മാർക്ക് കിട്ടുന്ന ഒരു ഭാഗമാണ് ഇത്. ഇതിൽ നമുക്ക് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട സിലബസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. നോക്കൂ, ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ പറയുന്നത് ഇന്ത്യയുടെ ഭൂപ്രകൃതി, ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖല, അതുപോലെ നദികൾ, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, അതുപോലെ കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി, ധാതുക്കളും വ്യവസായവും, ഇന്ത്യയിലെ പ്രധാന ഊർജ സ്രോതസ്സുകൾ, അതുപോലെ ഇന്ത്യയുടെ റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പി എസ് സി പറയുന്നത്. നോക്കൂ, ഈ ഭാഗത്ത് നിന്ന് എന്തൊക്കെ തരം ചോദ്യങ്ങൾ വരാം? വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഈ വിഷയത്തിൽ നമ്മുടെ ഫോക്കസ് കൊണ്ടുവരേണ്ടി വരും. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ലക്ഷ്യ ആദ്യം നിങ്ങൾക്ക് നൽകിയത് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ അടിസ്ഥാന വസ്തുതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ വിഷയങ്ങളാണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊരു ഓറിയന്റേഷൻ ക്ലാസ്സാണ്. ഓറിയന്റേഷൻ ക്ലാസ് എന്നാണ് പറയുന്നതെങ്കിലും ഉറപ്പായിട്ടും അതിന് 4 പാർട്ടുണ്ട്. വളരെ ഡീപ്പായിട്ടാണ് ഇന്ത്യ അടിസ്ഥാന വസ്തുതകൾ എന്ന കാര്യം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത്. ഈ അടിസ്ഥാന വസ്തുകൾ പഠിച്ചാൽ തന്നെ നിശ്ചയമായും ഒരു മാർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ നിന്ന് ഒരു പോയിന്റ് പോലും നിങ്ങൾ വിട്ടുകളയരുത്. പഠിപ്പിച്ചിരിക്കുന്നത് പൂർണ്ണമായും തന്നെ മനസ്സിലാക്കി വച്ചിരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. അതുപോലെ നോക്കൂ, അത് 4 പാർട്ടായിട്ടാണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രം അടിസ്ഥാന വസ്തുതകൾ ക്ലാസ് നൽകിയിട്ടുള്ളത്. അതുപോലെ ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളെ കുറിച്ച് പി എസ് സി ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അത് എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ ഒരു എന്താണ് വളരെ ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് ഉത്തരായന രേഖ. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് വന്നാൽ അതിർത്തികളും അതിരുകളും. ഇന്ദിര പോയിന്റ് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ പാക് കടലിടുക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിർത്തികളും അതിരുകളും എന്ന വിഷയത്തെക്കുറിച്ച് 3 പാർട്ടായിട്ടാണ് വീഡിയോ നൽകിയിരിക്കുന്നത്.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗം നോക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്. ഇന്ത്യയുടെ അതിർത്തി, കിഴക്കേ അതിർത്തി, പടിഞ്ഞാറേ അതിർത്തി, തെക്ക് ഭാഗം, വടക്ക് ഭാഗം, അതുപോലെ കടൽ അതിർത്തികൾ, അതിർത്തികൾ പങ്കിടുന്ന രാജ്യങ്ങൾ, ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യമേത്, അതുപോലെ ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യമേത്, അങ്ങനെ സ്ഥിരമായി പരീക്ഷയ്ക്ക് അതിർത്തികളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരാറുണ്ട്, അതിർത്തി തർക്കങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് ഉറപ്പായും ഈ ഭാഗം നിങ്ങൾ നന്നായി നോക്കിയിരിക്കണം. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോയാൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ സവിശേഷതകളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരാൾ സംസ്ഥാനത്തെക്കുറിച്ച് ഭയങ്കരമായി പഠിക്കാൻ പോയാൽ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന, അതുപോലെ ആസാം, എല്ലാ സംസ്ഥാനങ്ങളെക്കുറിച്ചും ഇൻ ഡെപ്ത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയല്ല, ഭൂമിശാസ്ത്ര സംബന്ധമായി ഓരോ സംസ്ഥാനത്ത് നിന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് സംസ്ഥാനങ്ങളുടെ സവിശേഷതകൾ എന്ന ക്ലാസ്സിൽ പഠിപ്പിച്ചിരിക്കുന്നത്. ഇതിന് ടോട്ടൽ രണ്ട് പാർട്ടാണുള്ളത്. ഓരോ സംസ്ഥാനങ്ങളിലും ഭൂമിശാസ്ത്രപരമായുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന വിഷയമാണ് ഈ ഭാഗത്ത് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സംസ്ഥാനങ്ങളുടെയും ധാതു വിഭവങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് നന്നായി തന്നെ ഈ ഭാഗം ശ്രദ്ധിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയിലേക്ക് വന്നാൽ, നിങ്ങൾക്ക് തന്നെ അറിയാം ഹിമാലയം എന്ന ഭാഗം, അതായത് ഉത്തരപർവ്വത മേഖല അല്ലെങ്കിൽ ട്രാൻസ് ഹിമാലയം എന്ന ഭാഗം, പൂർവാചൽ എന്ന ഭാഗം, അതുപോലെ ഹിമാലയം ബാക്കി ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട ഭാഗം, ഇതെല്ലാം കൃത്യമായി തന്നെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ലഡാക്ക്, സസ്കർ നിരകളെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ചുരങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ചുരങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിശ്ചയമായും ആ ഭാഗം നോക്കിയിരിക്കണം, അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പിന്നെ ഉത്തരപർവ്വത മേഖലയിലെ ചുരങ്ങൾ സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലാസ്സും പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ചുരങ്ങളെ കൂടാതെ ഉത്തരപർവ്വതത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങളെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ടും ഒരു ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഭാഗം നന്നായി ശ്രദ്ധിക്കുക, കാര്യം ചുരങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ വരുമ്പോൾ നദികൾ, ഇന്ത്യൻ നദികളുടെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ട് എന്ന് ഒരു ഉദ്യോഗാർത്ഥിക്കും ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതായത് ഹിമാലയൻ നദികളെക്കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാം, അതിൻ്റെ പോഷക നദികളെക്കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാം, അതുപോലെ തന്നെ ഉപദ്വീപീയ നദികളെക്കുറിച്ചും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇപ്പം ഹിമാലയ നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ട ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അത് കൃത്യമായി സെപ്പറേറ്റ് ക്ലാസ്സായിട്ട് തന്നെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര പോലുള്ള നദികളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ ഹിമാലയ നദികളുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്ലാസ് നൽകിയിട്ടുണ്ട്. ഉപദ്വീപീയ നദികൾ പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഹിമാലയ നദികൾ പഠിക്കുന്ന അതേ ഇമ്പോർട്ടൻസ് ഉപദ്വീപീയ നദികൾ പഠിക്കുന്നതിന് നിങ്ങൾ കൊടുക്കണം. നദികൾ എന്ന ടോപ്പിക്കിൽ നിന്ന് ഒരു മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് പി എസ് സിയുടെ ഇഷ്ട വിഷയമാണ്. അതുപോലെ ഉത്തരമഹാസമതലം, ഉത്തരമഹാസമതലവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഈയിടെയായി പരീക്ഷയ്ക്ക് ഒരു ട്രെൻഡ് പോലെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഉത്തരമഹാസമതലത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് ഒരു ക്ലാസ് നൽകിയിരിക്കുന്നത്. സാധാരണ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ഒറ്റ ക്ലാസ് നൽകിയാൽ മതി. ഇതിവിടെ അങ്ങനെ അല്ല ചെയ്തത്. ഉത്തരമഹാസമതലവുമായി ബന്ധപ്പെട്ട് സെപ്പറേറ്റ് ഒരു ക്ലാസ് തന്നെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ ഉപദ്വീപീയ പീഠഭൂമി, ഉപദ്വീപീയ പീഠഭൂമിക്ക് രണ്ട് പാർട്ട് ക്ലാസ്സാണ് നൽകിയിരിക്കുന്നത്. രണ്ട് ക്ലാസ്സുകളിലൂടെയാണ് ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആ ഭാഗവും നിങ്ങൾ നന്നായി തന്നെ ശ്രദ്ധിക്കുക. ഉപദ്വീപീയ പീഠഭൂമി കൂടാതെ തന്നെ ഉപദ്വീപീയ മലനിരകളുമായി ബന്ധപ്പെട്ട ക്ലാസ്സും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതും രണ്ട് ക്ലാസ്സായിട്ടാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതുപോലെ തീരസമതലവുമായി ബന്ധപ്പെട്ട ക്ലാസ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ ആദ്യം സിലബസാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. ആ സിലബസിൽ പറയുന്ന ഓരോ കാര്യങ്ങളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്ലാസ്സായിട്ട് തന്നെ ഇവിടെ നൽകിയിട്ടുണ്ടെന്നുള്ള വസ്തുത കൂടി നിങ്ങളെ ഇതിലൂടെ അറിയിക്കുകയാണ്. അതുപോലെ ഇന്ത്യൻ മരുഭൂമികളെ കുറിച്ചുള്ള ക്ലാസ്സും ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നൽകിയിട്ടുണ്ട്. മരുഭൂമികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ആ ഭാഗം ഒന്ന് ഓടിച്ച് പഠിച്ചു വച്ചേക്കുക. മസ്റ്റ് എന്നുള്ള രീതിയിലല്ല, ഒന്ന് ഓടിച്ച് പഠിച്ചു വച്ചിരിക്കേണ്ട ഭാഗമാണ് ഇന്ത്യൻ മരുഭൂമി എന്ന ഭാഗം. ഇന്ത്യയിലെ ദ്വീപുകൾ, അത് വീലർ ഐലൻഡ് മുതൽ ഏത് ഐലൻഡ് വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇന്ത്യയിലെ ദ്വീപുകളെ കുറിച്ച് രണ്ട് പാർട്ടായിട്ടാണ് ക്ലാസ്സുകൾ നൽകിയിരിക്കുന്നത്. ദ്വീപുകളെ കുറിച്ചിട്ടുള്ള അറിവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് മറക്കാതെ തന്നെ ആ ഭാഗം കാണണം. ഇന്ത്യൻ കാലാവസ്ഥയെക്കുറിച്ച് നാല് ഭാഗങ്ങളായിട്ടാണ് ക്ലാസ് നൽകിയിരിക്കുന്നത്. ഇന്ത്യയിലെ സ്വാഭാവിക സസ്യജാലത്തെക്കുറിച്ച് രണ്ട് ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിലെ ദേശീയ ഉദ്യാനങ്ങളെക്കുറിച്ചും രണ്ട് ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. ഇത് മസ്റ്റാണ്.
ഉറപ്പായിട്ടും ദേശീയ ഉദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത് മസ്റ്റായിട്ട് നിങ്ങൾ നോക്കി വെച്ചേക്കുക. അതുപോലെ ഇന്ത്യയിലെ മണ്ണിനങ്ങളുമായി ബന്ധപ്പെട്ട 3 ക്ലാസ്സാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഇന്ത്യയിലെ മണ്ണിനങ്ങളുമായി ബന്ധപ്പെട്ട 3 ക്ലാസ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ മണ്ണിനങ്ങൾ പി എസ് സിക്ക് ഒരു ഇഷ്ട വിഷയമാണ്. ഓരോ പ്രദേശത്തെയും മണ്ണിനങ്ങളെക്കുറിച്ചും അവിടെ വളരുന്ന സസ്യജാലങ്ങളെക്കുറിച്ചും ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഉറപ്പായിട്ടും ഇത് മസ്റ്റാണ്. മസ്റ്റായിട്ടും നിങ്ങൾ നോക്കിയിരിക്കേണ്ട കാര്യമാണ് ഇന്ത്യയിലെ മണ്ണിനങ്ങൾ. അതുപോലെ തന്നെ ഇന്ത്യയിലെ കൃഷി, ഇന്ത്യൻ കാർഷിക വിളകളെക്കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു 3 പാർട്ടായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നന്നായി തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ധാതുക്കളും വ്യവസായങ്ങളും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ധാതുക്കളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതിനും നൽകിയിട്ടുണ്ട് 2 ക്ലാസ്. ഇന്ത്യയിലെ വ്യവസായത്തെക്കുറിച്ചും ധാതുക്കളെക്കുറിച്ചും 2 ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് നൽകിയിട്ടുണ്ട്. ആ ഭാഗവും നിങ്ങൾ കവർ ചെയ്യേണ്ടതാണ്. ധാതുക്കളും വ്യവസായങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ ഊർജ സ്രോതസ്സുകളെക്കുറിച്ചും 2 ക്ലാസ് നൽകിയിട്ടുണ്ട്. ആ ഭാഗം ധാതുക്കൾ, അതായത് കൃഷി, ധാതുക്കൾ, വ്യവസായം, ഊർജ സ്രോതസ്സുകൾ, ഈ ഭാഗത്തു നിന്നും ഒരു ചോദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവസാനത്തെ, അതായത് ഗതാഗത സംവിധാനം, നമുക്കറിയാം ഇന്ത്യൻ റെയിൽവേ, അതുപോലെ തന്നെ വ്യോമ ഗതാഗതം ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. അതേപോലെ ജലഗതാഗതത്തിൻ്റെ ക്ലാസ് നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലെ തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. അഡീഷണൽ ആയിട്ടുള്ള ഫാക്ട്സും തുറമുഖങ്ങളെ സംബന്ധിച്ച് നൽകിയിട്ടുണ്ട്. തുറമുഖങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. മുദ്ര പോർട്ട് തുടങ്ങിയിട്ട് ഏകദേശം 25 വർഷം തികഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖം, വല്ലാർപാടം തുറമുഖം, ഈ വക വിഷയങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് നിങ്ങളോട് ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് സിലബസിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അതുകൂടാതെ അഡീഷണൽ ഫാക്ട്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ലക്ഷ്യ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ജോഗ്രഫി എന്ന ഭാഗം ലക്ഷ്യ സ്ക്വാഡ് എന്ന ആപ്പിലൂടെയും ലക്ഷ്യ ആവേശം എന്ന ക്രാഷ് കോഴ്സിലും ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കിയ വിവരം നിങ്ങളെ ഇതിലൂടെ അറിയിക്കുകയാണ്. പൂർണ്ണമായും നിങ്ങൾ ഈ ഭാഗം കാണാൻ ശ്രമിക്കണം. മാത്രമല്ല ലക്ഷ്യ LD ക്ലർക്ക് 2024 എന്ന മിഷനുമായി കൃത്യമായി മുന്നോട്ട് പോയ ഒരു സ്ഥാപനമാണ്. ആ സിലബസിലുള്ള പൂർണ്ണമായ കാര്യങ്ങൾ ആത്മാർത്ഥമായി തീർക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾ വിജയം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സന്തോഷം നിങ്ങളെ കൂടി അറിയിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി.